ബഹുവന്ദ്യരായ നമ്മുടെ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി മുസ്തഫ അവർകളെ, ബഹുവന്ദ്യരായ എം ടി അബ്ദുൽ മുസിയാർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, ബഹുവന്ദ്യരായ നമ്മുടെ ബഹാവുദ്ദീൻ നദ്വി അവർകൾ, അതുപോലെ തന്നെ മറ്റ് ഹമീദ് ഫൈസി കോട്ടൂർ, വാണമ്പള്ളി സത്താർ മുസ്തഫ അസ്രഫ് കക്കൂപ്പടി മെയിൻകുട്ടി മാസ്റ്റർ, മറ്റ് സ്റ്റേജിലും വേദിയിലും എല്ലാം തന്നെ ഉപസ്ഥിതരായ നമ്മുടെ പി പി ഉമർ മുസിയാർ സെക്രട്ടറി സംസ്ഥ, ഉലമാക്കൾ ഉമറാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളായ എസ് ഒ എസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സുന്നി മാലി ഫെഡറേഷൻ, എസ് കെ എസ് എസ് എഫ് ബാലവേദി, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് എംപ്ലോയ്മെൻറ്റ്സ് പോഷക ഘടകങ്ങളുടെ എല്ലാം സാരഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ കാദിമാരായ ജമ്മല്ലേരി തങ്ങൾ, അതേപോലെ തന്നെ നാസർ ഹൈ തങ്ങൾ, ഈ മഹാസമ്മേളനം നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലിനെയും തെറ്റിച്ചുകൊണ്ടാണ് ഈ കൂരിയാട് പ്രദേശത്ത് ഒരു വലിയ ബഹുജന സമൂഹം ഇവിടെ അരങ്ങേറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സമ്മേളനം അല്ല, പക്ഷേ ഒരു സമ്മേളനത്തിൻ്റെ പ്രചാരണ ആശയ ആദർശത്തിൻ്റെ പ്രചാരണ ഭാഗമാണ്. അപ്പോൾ ഈ ആദർശ സമ്മേളനം മഹാനായ നമുക്കെല്ലാമായിരുന്ന സൈനുൽ ഉലമ ഖദ്ദസ് അല്ലാഹു സിറഹു അസീസ് അവരുടെ പേരിലുള്ള നഗറിലാണ് നമ്മയോട് ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹു അവർക്ക് മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു എല്ലാവിധത്തിലുള്ള അർഹമായ പ്രതിഫലത്തെയും നൽകുമാറാകട്ടെ. അവരെയും നല്ലയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഈ ആദർശ സമ്മേളനത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒടുക്കം എങ്ങനെയായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ പരിശുദ്ധമായ ദീൻ, അതാർക്കും അവകാശപ്പെട്ടതല്ല, അല്ലാഹുവിൻ്റേതാണ്. അപ്പോൾ ദീനിനെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച് അധികമായതും ഇവിടെ ആർക്കും പരിചയപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനുള്ള ഒരു ദീൻ അത് ഇസ്ലാമാണ്. അല്ലാഹു അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഇവിടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഈ ദീനാണ്. അതിൻ്റെ തന്നെ ഒരു മഹത്തായ സമ്മേളനമാണ്, ആ ദീനിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആർക്കും അല്പം പോലും അർത്ഥശങ്കക്ക് വിധേയമില്ലാത്ത, സംശയമില്ലാത്ത, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് എന്ന് ആരുടെ മുമ്പിലും നമുക്ക് തറച്ചു പറയുവാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആദർശ വിശുദ്ധിയുടെ 100-ാം വാർഷികത്തിന് ഒരുങ്ങുന്ന കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭ
അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതൊരു ചെറിയ കുട്ടിക്കും ഒരു പ്രയാസം കൂടാതെ അവർ ഉത്തരം പറയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അത്. അതിവിടെ അധികമായി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നോ ഇന്നലെയോ കേട്ടു തുടങ്ങിയതല്ല, കണ്ടു തുടങ്ങിയതല്ല, വായിച്ചു തുടങ്ങിയതല്ല. എല്ലാ പ്രവാചകന്മാരും എല്ലാ എഴുത്തുകാരും എല്ലാ ബുദ്ധിജീവികളും എല്ലാ ചിന്തകന്മാരും എല്ലാ പത്രപ്രവർത്തകന്മാരുടെയും ആ പേനയുടെ പേനാ തുമ്പിയിലൂടെ നിർവഹിക്കുന്ന മഷിച്ചുള്ളി ആദ്യമായി എഴുതുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന വാക്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയും ഗാംഭീര്യമുള്ള ആർക്കും ഒരു വിധത്തിനും നിഷേധിക്കാൻ പറ്റാത്ത ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമുക്ക് അക്കമിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ജനുവരി മുതൽ മെയ് വരെ ആചരിക്കുന്ന ആദർശ പ്രചരണ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന മഹാസമ്മേളനത്തിലാണ് നാം ഇവിടെ സംബന്ധിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് യഥാർത്ഥ ഇസ്ലാം. ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. ഒരിക്കലും തന്നെ ആ വിശ്വാസത്തിൽ അല്പം പോലും സംശയമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസവ് ബിൽ ഹഖ്ഖി വതവാസവ് ബിസ്സബർ. അല്ലാഹു കാലത്ത് തന്നെയാണ് സത്യം മനുഷ്യരോടാണ് പറയുന്നത്, മനുഷ്യരെ പറ്റിയാണ്. മനുഷ്യർ തീർച്ചയായിട്ടും നഷ്ടത്തിലാണ്, നാശത്തിലാണ്. ആരാണ് നാശത്തിൽ, ആരാണ് നഷ്ടത്തിൽ, ആരാണ് ലാഭത്തിൽ എന്ന് ആ വാക്യം പൂരിപ്പിക്കുകയാണ്. അമീർ സ്വാലിഹാത്ത് സത്യവിശ്വാസികൾ, അതേപോലെ തന്നെ സൽകർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ അമൽ ചെയ്യുന്ന ആളുകൾ. ആരാണ് എന്നിവിടെ പറഞ്ഞ് കാണിച്ച് കൊടുക്കേണ്ടതില്ല. എല്ലാവരും അത് മനസ്സിലാക്കുന്ന ആളുകളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സഹാബത്ത്, അവിടുത്തെ താബിഈങ്ങൾ. ഇത് നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക, ആ പ്രവാചകരുടെ ചര്യ, അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ടത് നമ്മുടെ നന്മക്കും നമ്മുടെ വിജയത്തിനും നമ്മുടെ വളർച്ചയ്ക്കും നിലയിപ്പിനും അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സഹാബമാരിലൂടെ താബിഈങ്ങളിലൂടെ മദ്ഹബികളിലൂടെ മദ്ഹബിൻ്റെ ഇമാമുകളിലൂടെ മഹത്തുക്കളായ പണ്ഡിതരിലൂടെ നമുക്ക് ആ കൈമാറി കിട്ടിയതാണ് ഈ വിശ്വാസ വിശുദ്ധമായ നമ്മുടെ മതം. അതിലെ വിശ്വാസം സംഹിതകളും കർമ്മ അനുഷ്ഠാനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതും അതാർക്കും ഇവിടെ ഒരിക്കലും മായ്ച്ചു കളയുവാൻ സാധിക്കുകയില്ല. അത് രേഖപ്പെടുത്തിയതാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അതേപോലെ തന്നെ അതിൽ ഒരു വളച്ചോ അല്ലെങ്കിൽ വളച്ചൊടുക്കുവാനോ എന്തെങ്കിലും തിരുമറി നടത്തുവാനും സാധിക്കുകയില്ല എന്ന് നമുക്ക് അക്കമിട്ട് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മഹത്തായ സംഘടന. അതിൻ്റെ വിശ്വാസ സംഹിതകളും രേഖപ്പെട്ടതും മുസ്ലിം ലോകം അംഗീകരിച്ച് ലോക മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിച്ച് പോയുന്നതുമാണ്.
ഇതിന് അപവാദമായി അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ ശരിയല്ല. ആ വാദം വെറും വിഡ്ഢികളുടെ വാദം മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ അംഗീകരിക്കാൻ പറ്റുകയില്ല. കാഴ്ചപ്പാടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറയപ്പെട്ട ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു. ഇബ്നു തൈമിയയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമൊക്കെ ഉന്നയിച്ച വികലമായ ആശയങ്ങൾ അക്കാലത്ത് പണ്ഡിത ശ്രേഷ്ഠന്മാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊരിക്കലും ശരിയല്ല, ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല. അത് മുസ്ലിം നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആ സമസ്തക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ ആർക്കും തെറ്റിക്കുവാനോ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാനോ സാധിക്കുകയില്ലാത്ത ഒരു ഉറച്ച നിലപാടാണ് സമസ്തക്കുള്ളത് എന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രവാചകരും സഹാബത്തും കാണിച്ചു തന്ന ഇസ്ലാമിക ജീവിത മാതൃക അനുകരിച്ച് പോന്നവരായിരുന്നു നമ്മുടെ പൂർവികർ. അവർ അതിൽ നിന്ന് ഒരിക്കലും തന്നെ തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനവ ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരളത്തിൽ 1921 ശേഷമല്ല ഇസ്ലാം വന്നത് എന്ന് ഈ രാജ്യത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന ദീൻ ശരിയല്ലെന്ന് പറയാൻ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിൻ്റെയും വിത്തുപാകി ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഇസ്ലാമിൻ്റെ തനതായ രൂപത്തിന് കോട്ടം തട്ടിക്കുന്ന കളങ്കം വരുത്തിയ സാഹചര്യത്തിലാണ് സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ നേതൃത്വത്തിൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകിയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. പൊന്നാനി മഖ്ദൂമുമാരും മമ്പുറം തങ്ങളും മറ്റ് സാദാത്തുക്കളും നേതൃത്വം നൽകിയ ദീനിൻ്റെ പ്രചരണമാണ് സമസ്തയും ഏറ്റെടുത്തത്. കണ്ണിയത്ത് ഉസ്താദും അതേപോലെ തന്നെ ഷംസുൽ ഉലമ പോലെയുള്ള ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനായ, അതിനുശേഷം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, എൻ്റെ വന്യ പിതാവ് ചാത്തനങ്ങാടി പാപ്പു മുസ്ലിയാർ, കോട്ടുമല ഉസ്താദ്, അതേപോലെ തന്നെ സി എച്ച് ഹൈദർസ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളം കണ്ട ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹത്തുക്കളായിരുന്നു ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന മഹാന്മാരായിരുന്നു, ഇതിന് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഓരോ ചരിത്രങ്ങളും അവർക്കുണ്ടായ കറാമത്തുകളും അവരുടെ ജീവിച്ച ആ ജീവിത ചരിത്രവും നാം എല്ലാവരും പഠിക്കേണ്ടതുണ്ട് എന്ന് ഈ തരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള വിശ്വാസ സംരക്ഷണത്തോടും ശക്തമായ മഹല്ല് മദ്രസ സംവിധാനത്തിനും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനും ഉമ്മത്തിൻ്റെ അസ്തിത്വ സംരക്ഷണത്തിനും സമസ്ത നേതൃത്വം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മദ്രസ സംവിധാനത്തിൽ തുടങ്ങി പള്ളി ദർസുകളും അറബിക് കോളേജുകളും
സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ഇസ്ലാമിക സർവകലാശാല വരെ സ്ഥാപിച്ച് വിദ്യാഭ്യാസ നവോത്ഥാനമുണ്ടാക്കുന്നത് അതിലെ സംസ്ഥാനത്തിൻ്റെയും സമസ്തയുടെയും നേതാക്കളും പ്രവർത്തകരുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതികൾ സമസ്തയുടെ അഭിമാന സ്ഥാപനങ്ങളായ ദാറുൽഹുദ യൂണിവേഴ്സിറ്റി, വാഫി സ്ഥാപനങ്ങൾ, അതിലുപരി നമ്മുടെ എല്ലാം തന്നെ ഉമ്മയായ ജാമിയ, ജൂനിയർ കോളേജുകൾ എന്നിവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഉലമ ഉമ്മറ കൂട്ടായ്മയിലൂടെ ഈ നേട്ടം നമുക്ക് കൈവരിക്കാനായത് ഇതിനെതിരെ ചില ഭാഗത്ത് ഇന്നുണ്ടാകുന്ന അപശബ്ദങ്ങളെ നാം അവഗണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സിൻസാനിമി ഉമ്മത്തി ഇതാ സലഹ സലഹന്നാ സുല്ലുഹും വൈദാ ഫസദ ഫസുദന്നാ സുല്ലുഹും. അതാണ് നമ്മുടെ സുന്നി മഹൽ ഫെഡറേഷൻ. ഉലമാക്കൾ, ഉമറാക്കൾ, അവരാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം, അതിൻ്റെ എല്ലാം തന്നെ വിവരണം മേൽക്കുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ, ഈ സമൂഹത്തിനെതിരെ പല ഭാഗത്തു നിന്നും പല കോലത്തിലും പല രീതിയിലുമുള്ള ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഈ കാലത്ത് എന്താണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കാലത്ത് ഐക്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. വാത്തസിമു ബിഹബില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിക്കണം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ശക്തിക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ധാരാളം പീഡനങ്ങളും മർദ്ദനങ്ങളും നമ്മുടെ ആളുകൾക്ക് നേരെ, അഭയാർത്ഥികൾക്ക് നേരെ, അതേപോലെ തന്നെ ഈ രാജ്യം ഞങ്ങളുടെ കുത്തുകയാണ് എന്ന് ആരെങ്കിലും അവകാശം പറയുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ രാജ്യം ആർക്കും തീരതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലോകത്ത് ആദ്യം രംഗത്ത് വന്ന വിഘടനവാദക്കാരായിരുന്നു ഖവാരിജുകൾ. മറ്റുള്ളവരെ കാറാക്കുന്ന നിലപാട് ആദ്യമായി സ്വീകരിച്ചതും ആ ഖവാരിജുകളാണ്. അക്കാലത്ത് അവർക്കെതിരെ സഹാബത്ത് റളിയല്ലാഹു അൻഹു ശക്തമായ പ്രതിരോധങ്ങളാണ് നടത്തിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നേതൃത്വത്തെ അംഗീകരിച്ചായിരിക്കണം, അനുസരിച്ചായിരിക്കണം. തീർച്ചയായിട്ടും അനുസരണവും അച്ചടക്കവും അത് നമ്മുടെ വിജയമാണ്, നമ്മുടെ എതിർപ്പാണ്. മറിച്ച് അച്ചടക്കമില്ലെങ്കിൽ, അനുസരണമില്ലെങ്കിൽ ഒരു സംഘടനയും ഇവിടെ നിലപ്പുണ്ടാവുകയില്ല, വളരുകയില്ല എന്ന കാര്യം എല്ലാവരും ഇവിടെ മനസ്സിലാക്കണമെന്ന് വിനീതമായി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ അസഭ്യ പ്രഭാഷണങ്ങൾ എല്ലാ വിഭാഗക്കാരും ഒഴിവാക്കണമെന്ന് വിനീതമായി സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്തയെ തകർക്കാൻ ഹീനമായ ശ്രമങ്ങൾ നടത്തിയവർക്കെതിരെയൊക്കെ കാലം മറുപടി നൽകിയിട്ടുണ്ട്. ആരെല്ലാം സമസ്തയെ തകർക്കാൻ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ കാലം മറുപടി പറയുന്നിട്ടുണ്ട് എന്ന് ആ ചരിത്ര താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധിക്കരിച്ചവരെയും വിഘടന ചിന്തകൾ പ്രചരിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും സമസ്ത വേണ്ടിയിടത്ത് ഇരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവരെല്ലാം തന്നെ വേണ്ടിടത്ത് ഇരുത്തുവാൻ സാധിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായെന്ന് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമസ്തയെ അവഗണിച്ചിട്ടുള്ള ഏത് ഐക്യ ശ്രമത്തിനും സമസ്ത ആര് തന്നെ ഞങ്ങൾക്ക് ഐക്യം വേണം, ഐക്യം വേണമെന്ന് പറഞ്ഞാലും ആ സമസ്തയുടെ തീർച്ചയായിട്ടും ആ അതിൻ്റെ സമസ്തയെ അവഗണിച്ചുകൊണ്ടുള്ള എൻ്റെ ആദർശത്തെ അതിൻ്റെ അതിൻ്റെങ്കിൽ അതിൻ്റെ നിയമാവലിയെ അതിൻ്റെ വ്യവസ്ഥയെ ആരെങ്കിലും തട്ടിമാറ്റിക്കൊണ്ട് ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ
അതൊരിക്കലും തന്നെ വിലപ്പോവുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ സമസ്തയുടെ നേതൃത്വത്തിൽ ഒന്നിക്കുക. സമസ്തയുടെ നേതൃത്വം ഒന്നിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ, ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മദ്രസാ പ്രസ്ഥാനങ്ങൾ അത് വളരെ അത്ഭുതകരമായിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ചേളാരിയിലേക്ക് തന്നെ എത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പല ആളുകളും വന്നുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മിഷനറി പ്രവർത്തനം ഇവിടെ നടത്തുന്നത് എന്ന് വിദേശത്തുള്ള ആളുകൾ തന്നെ ഇവിടെ അനുഭവിക്കുന്നത് കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ കാലോചിത മാറ്റങ്ങളും ഉൾക്കൊണ്ട് കേരളീയ മുസ്ലിംകളെ അന്ത്യനാൾ വരെ മുന്നോട്ട് നയിക്കുവാൻ സമസ്തക്ക് കൈയിട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ സമസ്ത 100-ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ആദർശ പരിചരണം, അതേപോലെ തന്നെ പല ആളുകളും പല ഉദ്ദേശങ്ങളും വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും അള്ളാഹു ഈ വലിയ മജ്ലിസിൻ്റെ ഈ വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചു വരുമാറാകട്ടെ. ധാരാളം സാധാത്തുക്കളും വലിയ വലിയ പണ്ഡിതന്മാരും എല്ലാം നിറഞ്ഞ ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഈട് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പല ആളുകളും നമ്മുടെ എല്ലാം തന്നെ വലിയ വലിയ മഹാന്മാരാ മറക്കാൻ പറ്റാത്ത ധാരാളം പണ്ഡിതന്മാർ സംബന്ധിച്ച നേതാക്കന്മാർ എന്നോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മർഹമത്തും മാഫിയത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും എന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ പല ആളുകളും രോഗികളാണ്. അള്ളാഹു നമ്മുടെ എല്ലാ രോഗത്തെയും ശരിയാക്കി തരുമാറാകട്ടെ. പല ആളും ആക്സിഡൻ്റ് ആയിക്കൊണ്ട് ഇന്നും പല ഹോസ്പിറ്റലിലും കിടന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട് പറയുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് രോഗത്തെ ശിക്ഷയാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വിദേശത്തുള്ള പല ആളുകളും പല വിധത്തിലുള്ള പ്രയാസങ്ങളും സൗദിയിലും ഖത്തറിലും അതേപോലെ തന്നെ മറ്റ് എല്ലാ വിദേശങ്ങളിലും പല വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ആ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് അവരെയും നമ്മയും കാത്തു രക്ഷിക്കുമാറാകട്ടെ, കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും അധികമായി ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫത്തഹന ലക ഫത്ഹ മുബീന എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.